രാവണ പ്രണയം, രചന അന്നമോൾ, അവതരണം ഷാഫുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. എന്താ കണ്ണാ നീ ചെയ്തു കൂട്ടിയത്? ശ്രീയുടെ വീട്ടിൽ നിന്ന് പിണക്കം മാറി വന്നില്ലേ അവരൊക്കെ? അവരോട് ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറേണ്ട കാര്യം എന്തായിരുന്നു? അഗ്നി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോ? വൈശാലി ചോദിച്ചു. എല്ലാം പറയാമായി. അവൻ അവരുടെ എതിരെ ഒരു ചേറിട്ടിരുന്നു. ആയുഷിൽ നിന്ന് അവനറിഞ്ഞ സ്ത്രീയുടെ ജീവിതം അവൻ അവർക്കു മുമ്പിൽ തുറന്നു പറഞ്ഞു. എല്ലാം ശോഭയും കേൾക്കുന്നുണ്ടായിരുന്നു. ശേ, ഈ ചേച്ചിക്ക് എല്ലാം അന്വേഷിച്ച് അവരിങ്ങോട്ട് വിട്ടാ പോരായിരുന്നു, അവർ മനസ്സിൽ വിചാരിച്ചു. ആ കുട്ടി ഇത്രയൊക്കെ അനുഭവിച്ചതായിരുന്നു, പാവം കുട്ടി. ഇനി നിങ്ങളാരും ഈ കാര്യം മനസ്സിൽ വെച്ച് അവളോടൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഇല്ല മോനെ, വന്നവരെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊടുക്കായിരുന്നു. ദുഷ്ട കൂട്ടങ്ങള്, ഇങ്ങനെയുണ്ടോ ഒരു അച്ഛൻ? അയാളൊക്കെ കെട്ടിയിട്ട് അടിക്കണം, വൈശാലി ദേഷ്യത്തോടെ പറഞ്ഞു. അതിനൊക്കെ സമയമുണ്ടല്ലാമായി. എന്റെ പെണ്ണ് അനുഭവിച്ചിനൊക്കെ അവരോട് ഞാൻ എണ്ണിയെണ്ണി പകരം വീട്ടിയിരിക്കും. അവന്റെ കണ്ണുകളിൽ പകയുടെ കനലുകൾ ചൊലിച്ചു. അഗ്നിക്ക് സ്ത്രീയോടുള്ള പ്രണയത്തിന്റെ ആഴം ആ വാക്കുകളിൽ നിന്ന് അവർ തിരിച്ചറിഞ്ഞു. എല്ലാവരിലും അത് കേട്ട് സന്തോഷമായെങ്കിൽ ശോഭ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു. പട്ടി ചന്തക്ക് പോയിട്ട് വന്നപോലെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. എന്തൊക്കെയായിരുന്നു പോകുന്നതിന് മുമ്പ് അമ്മയുടെ സ്വപ്നങ്ങൾ? ഇപ്പൊ എല്ലാം നടന്നല്ലോ. ചെമ്പകശ്ശേരിയിൽ നിന്ന് അപമാനപ്പെട്ട് ഇറങ്ങിയ ദേഷ്യംകാരൻ ഋതിക പറഞ്ഞു. ഞാൻ വിചാരിച്ചോ ആ പന്നപ്പെണ്ണല്ലേ അഗ്നിയെ അറിയിച്ചെന്ന്. നിങ്ങൾക്കിപ്പോ അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ? പാമ്പോലെ എന്നിട്ട് അവൾ കാണിച്ചു വെച്ച കണ്ടില്ലേ? ശ്രീജ സുകുമാരൻ നേരെ കയർത്തു. എല്ലാം അവളുടെ അഭിനയമായിരുന്നു. പ്രണയബന്ധം പോലും അവൾ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചില്ലേ? പഠിച്ച കളി അവള്. ഛേ, നേരത്തെ വല്ല ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ അവരൊരിക്കലും ഞാൻ ഒന്നിപ്പിക്കില്ലായിരുന്നു. അവർ പിരിക്കണം അമ്മേ, അങ്ങനെ അവൾ സുഖിച്ച് ജീവിക്കണ്ട. ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ വേലക്കാരിയെ ജീവിച്ചാൽ മതി. ഈ ചേച്ചിക്ക് ഇതെന്താ? ശ്രീ ചേച്ചി നിങ്ങൾക്കാർക്കൊരു ശല്യത്തിന് വരുന്നില്ലല്ലോ, ആ പാപത്തിന് വിട്ടേക്ക്. ഋതികയുടെ വാക്കുകളുടെ ദേഷ്യത്തിൽ ആയിത പറഞ്ഞു. മിണ്ടാണ്ടിരുന്നോണ്ട് കണ്ടണോ, നിനക്കൊക്കെ എന്താ അവളോട് ഇത്രയും സോഫ്റ്റ് ഓണർ? ആ അഗ്നി അവനെ അടിച്ചു കണ്ടില്ല നീയൊന്നും? നിങ്ങളുടെ സ്വന്തം ചേച്ചി ഋതിക, അല്ലാതെ അവളല്ല. എന്താ അച്ഛന്റെ മോളിലെ ശ്രീ ചേച്ചി? ഹരിത ദേഷ്യത്തിൽ ചോദിച്ചു. ശ്രീജ മറുപടി പറയാൻ നാവൂർത്തിയത്. സുകുമാരന്റെ ശാസനം നിറഞ്ഞ സ്വരം ഉയർന്നു. ശ്രീജ. അവരയാളെ നോക്കി പുറത്തേക്ക് കണ്ണുകൾ നട്ടു. അഗ്നി തന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന ഓർക്കും തോറും അവർക്കുള്ളിലെ വെറുപ്പ് കുമിഞ്ഞുകൂടി. പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുന്ന കേട്ടു. സുകുമാരൻ ഫോൺ എടുത്ത് നോക്കി. ഊർമിളയാണല്ലോ. അയാളൊന്ന് ആലോചിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു. അയാൾ എടുക്കുന്നില്ലല്ലോ. മറുവശത്ത് ഊർമിള ദേഷ്യത്തോടെ ഫോൺ നോക്കി പറഞ്ഞു. നാശം, അയാളെ ഏൽപ്പിച്ച നമ്മളെ പറഞ്ഞാൽ മതി, എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെ ആയില്ലേ? അങ്ങനെ ഞാൻ തോറ്റു പിന്മാറില്ല മോളെ. വരട്ടെ, നമുക്ക് നോക്കാം. എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല. അതുവരെ അവർ സന്തോഷിച്ച് പോട്ടെ. അവളെയൊക്കെ തട്ടിക്കൊണ്ടുപോയാലോ? ആ നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന കുറച്ച് റിസ്ക്കാണ് മോളെ. എല്ലായിടവും അവരുടെ ആളുകൾ കാണും. ഊർമിള റൂമിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം തിരിഞ്ഞെന്ന് അവർ പറഞ്ഞു. എന്തുവഴി? ഗ്രീഷ്മയിൽ ആകാംക്ഷ നിറഞ്ഞു. നീ നേരിട്ട് ഇറങ്ങണം. ഞാനെന്ത് ചെയ്യാൻ? ഊർമിള തന്റെ മനസ്സിലുള്ള പ്ലാൻ ഗ്രീഷ്മയ്ക്ക് വിവരിച്ചു കൊടുത്തു. ഓക്കെ, അങ്ങനെ ചെയ്യാമായി. പക്ഷെ അവൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ നമ്മൾ നിരത്തും. പിന്നെ ശോഭയുണ്ടല്ലോ ഒരു സഹായത്തിന്. മറുപടിയായി ഗ്രീഷ്മ ഒന്ന് അമർത്തി മൂളി. വൈകിട്ടായപ്പോഴാണ് സ്ത്രീ ഉറക്കെഴുന്നേറ്റത്. എന്റെ ഈശ്വര, നാലരയായോ? ക്ലോക്കിലെ സമയം കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. എന്തൊരു ഉറക്കായിരുന്നു. ഛേ. അവൾ തലക്കൊന്ന് കൂട്ടി ബാത്റൂമിൽ കയറി മുഖം കഴുകി പുറത്തേക്ക് ഇറങ്ങി. ചേച്ചിയെ, ഓയ്, ചായൊന്നും വേണ്ടേ? നല്ല ഉറക്കായിരുന്നല്ലോ. ഹാളിൽ നിന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന മാൻവി സ്ത്രീയെ കണ്ട് വിളിച്ചു ചോദിച്ചു. നിങ്ങൾ എപ്പോ വന്നു? ഞങ്ങളൊരു 3 മണിക്കായപ്പോ എത്തി. റൂമിൽ വന്നോക്കിയപ്പോ ചേച്ചി നല്ല ഉറക്കം. അവളൊന്ന് ചിരിച്ചു കാണിച്ചു. അപ്പോഴേക്ക് രാധ ചേച്ചി അവൾക്കുള്ള ചായയുമായി വന്നു. പായസം വേണോ മോളെ? അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാം, ഇപ്പൊ വേണ്ട. അവൾ ചിരിയോടെ ഗ്ലാസ് എടുത്ത് ചുണ്ടോടെ അടുപ്പിച്ചു. കുളപ്പടവിലെ ലാസ്റ്റ് പടിയിലായിരുന്നവൾ വെള്ളത്തിലേക്ക് കാലുകൾ നീട്ടിവെച്ചു. തണുത്ത വെള്ളം സ്ത്രീയുടെ കാലിലൂടെ പടർന്നിറങ്ങി. കണ്ണുകളടച്ച് അവൾ കുറച്ചു നേരം ഇരുന്നു. അഗ്നിയുടെ റൂമിൽ വെച്ച് നടന്ന് ഓർക്കും തോറും അവളുടെ മുഖം ലജ്ജയാൽ ചുമന്നു. നറുപ്പും ചിരി ചുണ്ടുകളിൽ തത്തിക്കളിച്ചു. ആരോ മുഖത്ത് വെള്ളം കോരി ഒഴിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നുണന്ന്. എന്താലും ശരിക്കും ഉയർത്തി? വെള്ളത്തിൽ നിന്ന് ഇടുപ്പിൽ കൈകുത്തി മാൻവി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. മനസ്സിലായി. വന്നപ്പോ മുതൽ തുടങ്ങിയ ദിവാസ്വപ്നാണല്ലോ. അതെ, കണ്ണേട്ടനെ പിന്നെ സ്വപ്നം കാണാം. വന്ന് കുളിക്കാൻ നോക്ക്. സന്ധ്യ ആവുന്നതിന് മുമ്പ് അകത്ത് കയറില്ലെങ്കിൽ മുത്തശ്ശി ചൂരൽ കഷായം എടുക്കും. മാൻവി അതും പറഞ്ഞ് വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്ന് കരയിലേക്ക് കയറി. നല്ല തണുപ്പുണ്ടല്ലേ? വെള്ളത്തിലേക്ക് ഇറങ്ങി സ്ത്രീ ചോദിച്ച്. എടുത്തേക്ക് നീന്തലറിയില്ലല്ലോ, അതുകൊണ്ട് ഉള്ളിലേക്ക് പോവണ്ട. മാൻവി മറപ്പുരയിലേക്ക് പോയതും സ്ത്രീ വെള്ളത്തിലേക്ക് ഇറങ്ങി. അഗ്നി കുളിക്കാനായി ഓരോ പടവുകൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് വെള്ളത്തിൽ നിന്ന് സ്ത്രീ പൊങ്ങി വന്ന്. ഈറനോട് നിൽക്കുന്ന അവളെ കണ്ട് അവനൊരു നിമിഷം തറഞ്ഞു നിന്നു. സ്ത്രീയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവന്റെ കണ്ണുകൾ അവളിൽ ഒഴുകിയിറങ്ങി. അവളുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു വസ്ത്രം. അതിൽ അവളുടെ അങ്കലാവണ്യം തെളിഞ്ഞു നിന്നു.
ബോധം വന്ന സ്ത്രീ വേഗം പടവിൽ കിടന്ന തോർത്തെടുത്ത് മൂടി. ഓ സോറി. പെട്ടെന്ന് ബോധം വന്നവൻ തിരിഞ്ഞടന്നു. അവൾ വേഗം കയ്യിൽ കെട്ടിയ ഡ്രസ്സെടുത്ത് സ്റ്റെപ്പുകൾ ഓടിക്കയറി അഗ്നിയുടെ അടുത്തെത്തി അവളുടെ കാലുകൾ ഇട്ടി. ഏയ് സൂക്ഷിച്ച്. വീഴാൻ പോയവൾ അവൻ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അഗ്നിയുടെയും കാലുകൾ വഴുതി. ഇരുവരും കുളത്തിലേക്ക് വീണു. പേടികൊണ്ടവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. ഒന്ന് മുങ്ങിക്കൊണ്ട് പൊങ്ങിയവർ. അവനെ ആ വേഷത്തിൽ അഭിമുഖീകരിക്കാനുള്ള നാണം കൊണ്ടോ എന്തോ അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖം ഒളിപ്പിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. തണുത്ത അവളുടെ ദേഹം തൻ്റെ ശരീരത്തോട് ചേർന്നു. അവൻ്റെ രക്തയോട്ടം കൂടി. അവളുടെ ഉയർന്നു താഴ്ന്ന മാറുകൾ അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ പിൻകഴുത്തിൽ പാറി വീണു. അങ്ങിങ്ങായി പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ട് അവൻ്റെ ചുണ്ടുകൾ അതിനെ രുചിക്കാനായി കേണു. കഴുത്തിൽ ചിതറിക്കിടന്ന അവളുടെ മുടിയിഴകളെ അവൻ ചൂണ്ടുവിരൽ കൊണ്ട് മാടിയൊതുക്കി. അവൻ്റെ സ്പർശനം അവളിൽ മിന്നൽ പിണർ തീർത്തു. ദുർഗാ ദുർഗാ ദുർഗാ. കാതോരം ആർദ്രമായി അവൻ വിളിച്ചതും അവൾക്ക് മൂളാതിരിക്കാനായില്ല. അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞിരുന്ന വെള്ളം അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഇരുവരുടെയും ഹൃദയം അതിവേഗം ഇടിച്ചുയർന്നു. അവളിൽ നിന്ന് നേരിയ ശബ്ദമുയർന്നു. അവളിൽ നിന്ന് പുറപ്പെട്ട ശബ്ദം അവൻ്റെ നിയന്ത്രണരേഖ ഭേദിച്ചു. കൂടുതൽ ആവേശത്തോടെ അവൻ അവളിൽ പതിഞ്ഞിരുന്ന വെള്ളത്തുള്ളികളെ ഒപ്പിയെടുത്തു. തളർന്നുകൊണ്ടവൾ കണ്ണുകളടച്ച് അവൻ്റെ നെഞ്ചിൽ ചാരി നിന്നു. അവളുടെ കാതരമായ വിളി അവൻ്റെ നിയന്ത്രണം വിട്ടവൻ അവളെ ഇറുകെ പുണർന്നു. കാറ്റിനു പോലും കടന്നു ചെല്ലാത്ത രീതിയിൽ അവളുടെ ശരീരം അവൻ്റെ ദേഹത്ത് അമർന്നു. ദേവി. പെട്ടെന്ന് കാർമേഘം ഇരുണ്ടുമൂടി. കാലാവസ്ഥ മാറിയതുപോലും അറിയാതെ അവരവരുടെ മാത്രം ലോകത്തായിരുന്നു. ദേവിയുടെയും ദത്തൻ്റെയും ലോകത്ത് മഴ ആർത്തലച്ച് ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. ശരീരത്തിൽ ആഞ്ഞു പതിപ്പിക്കുന്ന വെള്ളത്തുള്ളികൾ അവരുടെ ദേഹത്ത് ചിന്നിച്ചിതറി കുളത്തിലേക്ക് വീണു. മതി ആകാശേട്ട, വീടങ്ങോട്ട്, മഴ പെയ്യുന്നു, ഞാൻ പോയി അടുത്തേ നോക്കട്ടെ. വീണ്ടും അടുത്തേക്ക് വരുന്നവനെ തള്ളി നീക്കി ചെറുകിതപ്പോടെ മാൻവി പറഞ്ഞു. ആകാശ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്നു മുത്തി പുറത്തേക്ക് പോയി. നാടൻ നിറഞ്ഞ ചിരിയോടെ കഴിഞ്ഞ നിമിഷങ്ങളിലെ ഓർമ്മയിൽ അവൾ കുളത്തിലേക്ക് പോയി. ഏടത്തിയെന്ന് വിളിച്ച് ഓടിക്കൊണ്ടുവന്ന മാൻവി കുളപ്പടവിലെ കാഴ്ച കണ്ട് കണ്ണുകൾ മിഴിച്ചു. മാൻവിയുടെ ശബ്ദം കേട്ട് വേഗം ശ്രീ അഗ്നിയിൽ നിന്ന് പിന്മാറി. അവനെ നോക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ജാളിയതയോടെ ശ്രീ വേഗം സ്റ്റെപ്പ് ഓടിക്കയറി. പെട്ടെന്ന് ബോധം വന്ന മാൻവി അവളുടെ പിറകിലായി ഓടി. അഗ്നി ഒരു ചിരിയോടെ വെള്ളത്തിലേക്ക് ഊളിയിട്ടു. പിന്നീട് സ്ത്രീയും അഗ്നിയും ഒരു ഒളിച്ചുകളിയിലായിരുന്നു. മാൻവി അവളെ കളിയാക്കിക്കൊന്നു. പകരം സ്ത്രീ കുറേ ഓഫറുകൾ വെച്ചിട്ടാണ് അവൾ കളിയാക്കാൻ നിർത്തിയത്. രാത്രി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നേരവും സ്ത്രീക്ക് അഗ്നിയെ നേരിടാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഓരോന്ന് ഓർക്കും തോറും അവളുടെ കവിളിലെ രക്തവർണ്ണം കൂടി. അഗ്നി അവളിലെ മാറ്റങ്ങളെല്ലാം ഒരു ചിരിയോടെ നോക്കിയിരുന്നു. അവളിലെ സന്തോഷം അവൻ്റെ മനസ്സ് നിറയിപ്പിച്ചു. സ്ത്രീയുടെ വീട്ടുകാരുടെ കാര്യം വീണ്ടും അവിടെ ആരും ചർച്ചയ്ക്ക് വെച്ചില്ല. ആരും ആ കാര്യം ചോദിച്ചാൽ അവളെ വേദനിപ്പിക്കരുതെന്ന് അഗ്നി നേരത്തെ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ വീട്ടിൽ നിന്ന് വന്നായിരുന്നല്ലേ? രാത്രി കിടക്കാൻ നേരം അച്ഛമ്മ ചോദിച്ചു. വൈശാലി പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞ്. ആ ദുഷ്ടക്കൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. ഭഗവാൻ കൊടുത്തോളൂ അവർക്ക്. മോളെ വേദനിപ്പിച്ചതിൻ്റെ ഫലം അവർക്ക് കിട്ടാണ്ടിരിക്കില്ല. സ്ത്രീയുടെ തലയിൽ തലോടി അവർ പറഞ്ഞു. സ്ത്രീ മറുപടിയൊന്നും പറയാതെ കട്ടിലേക്ക് ചാഞ്ഞു. ആ ഋതികക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങോട്ട് കയറി വന്ന്? അഗ്നിയിൽ നിന്ന് കാര്യങ്ങളിലറിഞ്ഞ ആയുഷ് പൊട്ടിത്തെറിച്ചു. എനിക്ക് തോന്നുന്നു നീ തറവാട്ടിലുള്ളതാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നെന്നാണ്. അങ്ങനെയായിരിക്കും, എല്ലാം അറിഞ്ഞു വെച്ചവൾ വരുമെന്ന് തോന്നില്ല. അവളെപ്പോലൊരു ഭൂലോക തരികിട ഞാൻ വേറെ കണ്ടിട്ടില്ല. അഗ്നി അവൻ പറഞ്ഞെന്തെന്ന് മനസ്സിലാതെ അവനെ നോക്കി. കുറേ നാൾ എൻ്റെ പുറകിൽ പ്രണയെന്ന് പറഞ്ഞ് നടന്നവൾ അവള്. നല്ലൊരു കൊട്ടിയെടുത്തപ്പോൾ അവളുടെ ശല്യം തീർന്നു. ആ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം അവളെ ആ പന്നമോൻ ഗോകുലിൻ്റെ കൂടെ കണ്ടിരുന്നു ഞാൻ. രണ്ടും നല്ല പ്രണയത്തിലായിരുന്നു. അതും പറഞ്ഞ ആയുഷ് ചുണ്ടുകൂട്ടി. മറുപടിയെ അഗ്നി ഒന്ന് അമർത്തി മൂളി. അവനെ നേരിട്ട് കണ്ടാൽ ഞാൻ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുന്നുണ്ട്. സ്ത്രീ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്ക് ആയുഷ് പറഞ്ഞു. അതിനുള്ള അവസരം ഉടനെ ഉണ്ടാവുമുണ്ണി. ആയുഷിൻ്റെ തോളിൽ തട്ടി ചിരിയോട് അഗ്നി പറഞ്ഞു. മോനെ, റൂമിൽ തിരക്കിട്ട വർക്കിൽ മുഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് അഗ്നിയെ രാധ വിളിച്ചത്. എന്തോ രാധീശി? അവൻ കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി. കൃഷ്ണ സാറ് വന്നിട്ടുണ്ട്. ആണോ? അഗ്നി സന്തോഷത്തോടെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് താഴേക്ക് ഓടി. അഗ്നി ഇറങ്ങി വരുന്ന കണ്ടു സെറ്റിലിരുന്ന മധ്യവയസ്കൻ്റെ കണ്ണുകളിൽ വാത്സല്യം അലതള്ളി. കൃഷ്ണച്ച, വാട്ട് എ സർപ്രൈസ്. അവൻ ഓടിപ്പോയി അയാളുടെ അടുക്കലായിരുന്നു. എവിടെ ആയിരുന്നു? വരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ കൂടി വിളിച്ചല്ലേ ഉള്ളൂ. ഒരു തണ്ടലൊക്കെ കഴിഞ്ഞോ? നിർത്തി നിർത്തി ചോദിക്കടാ. അയാൾ വാത്സല്യത്തോടെ അവൻ്റെ തലയും തഴുകി. എന്തോ ഇവിടേക്ക് വരണം തോന്നി. അങ്ങനെയുള്ള വിശേഷങ്ങളാണല്ലോ ഞാൻ കേട്ടത്.
അതിന് മറുപടിയായി അഗ്നി ഒന്ന് ചിരിച്ചു. എവിടെ നിന്റെ പെണ്ണ്? അയാൾ ചുറ്റൊന്ന് കണ്ണോട് ചോദിച്ചു. രാവിലെ മാൻവിയുടെ കൂടെ ഇറങ്ങിയതാ, നാട് കാണാം. നീ ക്ഷേത്രത്തിലേക്ക് പോയില്ലേ? കുറച്ച് പണിയുണ്ടായിരുന്നു, അത് തീർത്തിട്ട് ഇറങ്ങണം. അവരുടെ സംസാരം പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ രാധ അവർ കുടിക്കാനായി ജ്യൂസ് കൊണ്ടുകൊടുത്തു. ട്രെയിൽ നിന്ന് ജ്യൂസ് എടുത്ത് മുഖമുയർത്തിയപ്പോഴാണ് അയാൾ അകത്തേക്കായി വന്ന സ്ത്രീയെ കണ്ടത്. അവളെ കണ്ട മാത്രേ അയാളുടെ കൈകൾ വിറച്ചു, നെറ്റിയിൽ വിറപ്പ് തുള്ളികൾ പൊടിഞ്ഞു. കയ്യിലിരുന്ന് വിറകൊണ്ട ഗ്ലാസ് ഒരു ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. സെറ്റിലിരിക്കുന്ന ആരെന്ന് മനസ്സിലാവാതെ സ്ത്രീ അഗ്നിയെ നോക്കി. അഗ്നിയാണെങ്കിൽ അയാളുടെ പെട്ടെന്നുള്ള ഭാമാറ്റം നോക്കി ഇരിക്കുകയായിരുന്നു. രാധ വേഗം നിലത്ത് വീണ കുപ്പിച്ചിലുകൾ പെറുക്കിയെടുത്തു. വാട്ട് ഹാപ്പൻഡ്? ഏയ്, നത്തിങ് മോനെ. അടുത്തേക്ക് വന്ന സ്ത്രീയെ നോക്കിയാൽ പറഞ്ഞു, കൃഷ്ണച്ച, ഇവളാണ് എന്റെ പ്രിയ പത്നി ശ്രീ ദുർഗ അഗ്നിദത്സ്. അടുത്തെത്തിയ സ്ത്രീയുടെ തോളിലൂടെ ചേർത്ത് പിടിച്ച് അഗ്നി പറഞ്ഞു, അയാളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അയാളുടെ ഇമകൾ പോലും ചലിപ്പിക്കാതെ സ്ത്രീയെ തന്നെ നോക്കി നിന്നു. തന്നെ തന്നെ നോക്കിയേക്കുന്ന അയാളെ കണ്ടതും സ്ത്രീക്ക് വല്ലാതെയായി. മോളെ കണ്ടപ്പോ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഓർമ്മ വന്നു. അവളുടെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്ത്രീയുടെ തലയിൽ തഴി വാത്സല്യത്തോടെ അയാൾ പറഞ്ഞു, സ്ത്രീയൊന്ന് ചിരിച്ചു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സ്ത്രീ വേഗം അയാളുടെ കാൽത്തൊട്ട് തൊഴുതു. അയാൾ സ്ത്രീയെ ചേർത്തു പിടിച്ചു. ആദ്യമായി അനുഭവിക്കുന്ന വാത്സല്യ ചൂടിൽ അവൾ ഒതുങ്ങി നിന്നു. ശ്രീ ദുർഗക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? അഗ്നി ചോദിച്ച അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്റെ അമ്മാവനാ കൃഷ്ണച്ചൻ. കൂടുതൽ അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എല്ലാവരും നിൽക്കുന്നുണ്ട്, അവൾ ചോദിച്ചില്ല. അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, മാൻവി പറഞ്ഞു. അയാൾ ചിരിയോടെ അവരെ നോക്കി. കാന്താരികളോടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. കാണില്ല കാണില്ല, ആ പൊട്ടം കണ്ണടം കൊണ്ട് മാറ്റിവെച്ച കാണാം. അയാൾ മാൻവിയുടെ തലയിലും തലോടി. കൃഷ്ണങ്കിൽ എപ്പോ എത്തി? മാനസി അയാളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ചോദിച്ചു. കുറച്ചു നേരം ആയതേ ഉള്ളൂ മക്കളെ, ഇനി ഞങ്ങൾ എങ്ങോട്ടും വിടില്ല കേട്ടല്ലോ. ഉത്സവം കഴിഞ്ഞവരോട് നിന്നാ മതി അല്ലേ കണ്ണേട്ടാ? അതെ അതെ, ഉത്സവം കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ. എന്താ, അതുപോരെ? എല്ലാവരും സന്തോഷത്തോടെ തലയാട്ടി. കുറച്ചു നേരം അവരോടെല്ലാം സംസാരിച്ചയാൾ വിശ്രമിക്കാനായി റൂമിലേക്ക് പോയി. പടികൾ കയറുമ്പോഴും അയാൾ പിന്തിരിഞ്ഞ് സ്ത്രീയെ നോക്കി. എന്തോ ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അഗ്നി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളടച്ച് ഹെഡ്രസ്റ്റിലേക്ക് ചാഞ്ഞിരുന്നു. കൃഷ്ണൻ എന്തോ ഓർമ്മയിൽ മുഴുകി. ആ ഓർമ്മകളുടെ ഫലമായി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണച്ച, റൂമിലേക്ക് ആയിരുന്ന അഗ്നി വിളിച്ചു. അവനിൽ തന്നെ നിറഞ്ഞ കണ്ണുകൾ മറക്കാനായി അയാൾ കണ്ണുകൾ ഇറുകി അടച്ചു തുറന്നു. എന്തുപറ്റി, ആകെ ഒരു വിഷമം? ഏയ്, ഒന്നുമില്ലടോ. ഒന്നുമില്ലെന്ന് പറയണ്ട, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശ്രീദുർഗയെ കണ്ടതിൽ പിന്നെയാണല്ലോ ഈ മാറ്റം. വാട്ട് ഹാപ്പൻഡ്? ആ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് എന്റെ രുക്മിണിയെ ഓർമ്മ വന്നു. ഒരിടർച്ചയോടെ അയാൾ പറഞ്ഞു. അഗ്നി കൂടുതലൊന്നും ചോദിച്ചില്ല. പണ്ട് തേച്ചിട്ട് പോയ പെണ്ണിന് വേണ്ടി കല്യാണം കഴിക്കാതെ ജീവിക്കുന്നയാൾ. അതിന്റെ പേരിൽ ഞാനടക്കം പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം കൃഷ്ണച്ചൻ പറഞ്ഞിട്ടുള്ളത് നിനക്കൊന്നും പ്രണയത്തിന്റെ മാന്ത്രികത അറിയില്ലെന്നാണ്. ശരിയാണ്, ഇപ്പോഴാണ് പ്രണയം എന്തെന്ന് അറിയുന്നത്. ശ്രീദുർഗയെ പിരിയുന്ന കാര്യം തനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അവളുടെ സ്ഥാനത്ത് വേറൊരാൾ ഏയ് ഒരിക്കലും പറ്റില്ല. പക്ഷെ ചതി, അതിനൊരിക്കലും മാപ്പില്ല. ചതിച്ചിട്ട് പോയാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കുന്നു, അവരാണെങ്കിലോ സുഖമായി ജീവിക്കുന്നു. അവൻ പുച്ഛത്തോടെ ചിന്തിച്ചു. അയാളെ നോക്കി ദീർഘശ്വാസത്തോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി. അഗ്നി ഇറങ്ങിയെന്ന് കണ്ട് അയാൾ കണ്ണുകളടച്ച് കിടന്നു. ചേട്ടാ, ചേട്ടനെപ്പെത്തി? വരുന്നൊന്നും പറഞ്ഞ പോലും ഇല്ലല്ലോ. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന കൃഷ്ണനെ കണ്ട് ശോഭ ആശ്ചര്യത്തോടെ ചോദിച്ചു. കുറച്ചു നേരം ആയതേയുള്ളൂ ശോഭയെ. ചേട്ടൻ തറവാട്ടിലേക്ക് പോയില്ലേ? ഇല്ല. അയാൾ താല്പര്യമില്ലാതെ പറഞ്ഞു. ചേച്ചിക്ക് അവിടെ ഉണ്ട്. കൃഷ്ണച്ച പോവാം. ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന അഗ്നി ചോദിച്ചു. അയാൾ ശോഭയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. അവർ പോയി നേണ്ടതും ശോഭ വേഗം റൂമിൽ കയറി ഡോർ ചാരി ഫോണെടുത്ത് ഊർമിളയെ വിളിച്ചു. ചേച്ചി, കൃഷ്ണേട്ടൻ വന്നിട്ടുണ്ട്. ഓഹോ, ഊരുതണ്ടല കഴിഞ്ഞ് എത്തിയോ? ഞാൻ ആശുപത്രി പോയിട്ട് വന്നപ്പോഴാണ് കണ്ട്. ഇവിടെ തന്നെ കാണുന്നു തോന്നുന്നു. ഇപ്പൊ കണ്ണന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി, ക്ഷേത്രത്തിലേക്കായിരിക്കും. അയാൾ എന്തു വേണേലും ചെയ്യട്ടെ, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കല്ലേ. നമ്മളൊന്നും കേൾക്കാൻ വയ്യല്ലോ. ഒരാത്മാർത്ഥ പ്രണയം, എന്നിട്ടെന്തായി, പിരിച്ചില്ലേ രണ്ടെണ്ണത്തിനെയും? അത് പറഞ്ഞ് ഊർമിള ക്രൂരമായി ചിരിച്ചു. അതേ ചിരി ശോഭയിലും വിരിഞ്ഞു. അതൊക്കെ പോട്ടെ, അവൾ ആ ശ്രീദുർഗ അവിടെ ഉണ്ടോ? ഉണ്ട്. നീ ഞാൻ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്താ ചേച്ചി? നീ അവളായിട്ടൊന്ന് കൂട്ടുകൂടണം, കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ച് അവൾ വീഴ്ത്തണം. നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന തരത്തിൽ അവൾ എത്തണം. എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തിട്ട്? എന്നിട്ട് ഗ്രീഷ്മയും കണ്ണനും പ്രണയത്തിലായിരുന്നെന്ന് നീ വരുത്തി തീർക്കണം. അതെങ്ങനെ ശരിയാവും? ശ്രീദുർഗയുടെയും കണ്ണനെയും പ്രണയവുമായിരുന്നു എന്നല്ലേ പറഞ്ഞ്? ഗ്രീഷ്മയായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞ അവൾ വിശ്വസിക്കുമോ? അവരുടെ പ്രണയ വിവാഹമാണോ അല്ലേ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവ മിക്കവാറും മുംബൈയിലല്ലേ, കേരളത്തിൽ വല്ലപ്പോഴല്ലേ വരാറുള്ളൂ. ആ അവൻ ഇവിടെ കിടന്ന പെണ്ണിനെ എങ്ങനെ പ്രണയിച്ചു? ആ, അത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞ് നീ ശ്രദ്ധിച്ച് കേൾക്ക്. ഗ്രീഷ്മയും അഗ്നിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു നീ പറഞ്ഞ് വിശ്വസിപ്പിക്കണം.
ചെറിയൊരു തെറ്റിദ്ധാരണ കൊണ്ട് അവൻ ഗ്രീഷ്മയിൽ നിന്ന് പിരിഞ്ഞു എന്ന് പറയണം. അവൾ വിശ്വസിക്കുമോ? അതല്ല, അവൾ കണ്ണനോട് പോയി ചോദിച്ചാലോ? വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ കാണിച്ചാൽ പോരെ? അതുണ്ടാക്കാനാണോ പാട്? അവൾ അഗ്നിയോട് പറയില്ലെന്ന് കരുത. നീ ചെറിയ തീപ്പൊരി അവളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കണം, അതാളിക്കത്തണം. അങ്ങനെ അവൾ അവരിൽ നിന്നും പിരിയും. എനിക്ക് പേടിയുണ്ട് ചേച്ചി, കണ്ണം വല്ലതും അറിഞ്ഞ നിനക്ക് പറ്റില്ലേ? പറ, ഞാൻ വേറെ ആളെ നോക്കാം, ഞാൻ ചെയ്യാം. അവർ മനസ്സിലാ മനസ്സോടെ പറഞ്ഞു. ആ പെണ്ണിനെ തനിച്ച് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ, എപ്പോഴും വാലുപോലെ ആരെങ്കിലും കാണും. നീ പറ്റിയൊരവസരം നോക്കുക. ഇനി ഉത്സവം തീരാൻ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അതിനുശേഷമുള്ള അവരുടെ വിവാഹം നടക്കരുത്. അവരിരുവരെയും അതിനു മുമ്പ് പിരിക്കണം. ഞാൻ നോക്കാം ചേച്ചി. പിന്നെ ആ സുകുമാരൻ വിളിച്ചോ? അയാളെ നേരിട്ട് കാണും. ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അയാളുടെ ആദ്യ ഭാര്യയിലെ കൊച്ചായിരുന്നു ശ്രീദുർഗ. ഞാനറിഞ്ഞു, അഗ്നി ഇവിടെയുള്ളവരോട് പറയുന്നു കേട്ടു. ഒന്ന് അന്വേഷിക്കാതെ അവരെ വിട്ട് അബദ്ധമായിപ്പോയി. ഇനി ഓരോ ചൂട് നല്ല ശ്രദ്ധയോടെ വെക്കണം. ഓക്കെ. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഡയാന സഞ്ചരിച്ച കാർ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് കടന്നു. വിൻഡോ ഓപ്പണാക്കി അവൾ പുറത്തേക്ക് നോക്കി. മുന്നോട്ട് പോകേണ്ട വഴി ചോദിക്കാനായി ആ കാർ ഒരു ചായക്കടയുടെ മുമ്പിലായി നിർത്തി. ഈ ചെമ്പകശ്ശേരി തറവാട്? കാറിൽ നിറങ്ങാതെ അവൾ ചോദിച്ചു. അതെ, ഈ വളവ് തിരിഞ്ഞിട്ട് നേരെ പോയാൽ മതി. ഓക്കെ, താങ്ക്സ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഡയാന സഞ്ചരിച്ച കാർ വലിയൊരു പടിപ്പുര കടന്ന് അകത്തേക്ക് കയറി. മുറ്റത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയും കൂട്ടരും കാർ വന്ന് കണ്ട് അതിലേക്കായി ശ്രദ്ധ. കാറിൽ നിന്നും ഡയാന പുറത്തേക്ക് ഇറങ്ങി. കണ്ണിൽ നിന്ന് ഗ്ലാസ് മാറ്റി ചുറ്റും നോക്കി. അപ്പോഴാണ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ കണ്ടത്. സ്ത്രീയിൽ കണ്ണുകൾ ഉടക്കിയതും അവളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ശ്രീദുർഗ പുച്ഛത്തോടെ അവളുടെ ചുണ്ടുകൾ ഉരുവിട്ടു. നിന്ന അഗ്നിയിൽ നിന്ന് പിരിച്ചിട്ട് എനിക്ക് വിശ്രമമുള്ളൂ ശ്രീദുർഗ, മനസ്സിൽ അവൾ പറഞ്ഞു പഠിപ്പിച്ചു. ഇതേതാ ഈ മദാമ? ഡയാനയുടെ പരിഷ്കാര വേഷം കണ്ട് മാനസി ചോദിച്ചു. ആ വാ, പോയി ചോദിക്കാം. ഹലോ, ആരാ, എവിടുന്നാ? മാൻവി. ഈ അഗ്നിതത്തിൻ്റെ തറവാട്? കണ്ണേടിനെ അന്വേഷിച്ച് വന്നാണോ? ഇതന്നെയാ. വെർ ഇസ് ഹീ? ഹീ വെൻ ടു ദി ടെമ്പിൾ. ഓ, ഐ എം ഡയാന ഫ്രാൻസിസ്, അഗ്നിയുടെ ഫ്രണ്ടാണ്. കണ്ണേട്ടൻ്റെയോ? മാൻവിയും കൂട്ടരും കണ്ണു മിഴിച്ച് ചോദിച്ചു. യെസ്. ശരിക്കും? ആർക്കും വിശ്വസിക്കാനായില്ല. കരിപ്പനായ കണ്ണേട്ടൻ ഗേൾ ഫ്രണ്ടോ എന്ന ചിന്തയിലാണ് അവർ. അഗ്നിയപ്പോൾ വരും? ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ, ഇനി വരെ ലേറ്റാവും. ചേച്ചി അകത്തേക്ക് വരും. എൻ്റെ ലഗേജൊക്കെ ഒന്ന് എടുക്കണമായിരുന്നു. ഡയാന പറഞ്ഞു. മാൻവി പുറം പണിക്കുന്ന ഒരാളുടെ അവളുടെ ലഗേജ് എടുത്ത് അകത്തേക്ക് വെക്കാൻ പറഞ്ഞു. ഡ്രൈവർക്ക് കാശ് കൊടുത്ത് ഡയാന അവരുടെ കൂടെ അകത്തേക്ക് കയറി. ഡയാനെ കണ്ട് എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. ജോയിൻറ്റ് ഫാമിലി ആണല്ലേ? എല്ലാവരും കണ്ണോടിച്ച് അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഉത്സവമായതുകൊണ്ട് എല്ലാവരും കൂടിയതാ മോളെ, അല്ലെങ്കിൽ ഇവിടെ അമ്മ മാത്രമേ കാണുള്ളൂ, വൈശാലി പറഞ്ഞു. മോൾ മുംബൈയിൽ നിന്ന് വരുവാണോ? വിദ്യ ചോദിച്ചു. കണ്ണനെ വിളിക്കാൻ ആൾ വിട്ടിട്ടുണ്ട്, മോള് കുറച്ചു നേരം വിശ്രമിക്ക്. രാധെ, കുട്ടികളെ റൂം കാണിച്ചു കൊടുക്ക്. അവൾ കുടിക്കാനായി ജ്യൂസ് കൊണ്ടുവന്ന രാധയോടായി വൈശാലി പറഞ്ഞു. ജ്യൂസ് കുടിച്ച് റൂമിലേക്ക് പോകും വഴി ഡയാന ശ്രീയോ തറപ്പിച്ച് നോക്കി. അവളുടെ നോട്ടം കണ്ട് ശ്രീ സംശയത്തോടെ അവളെ നോക്കി. അവൾക്ക് എന്താ എടുത്തിട്ട് വല്ല ദേഷ്യമുണ്ടോ? മാൻവി ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്, പിന്നെങ്ങനെയാ? കണ്ണേൻ്റെ ഫ്രണ്ടായിട്ടും അവരെ കുറിച്ച് കണ്ണേട്ടം പറഞ്ഞിട്ടില്ലേ? മാനസി ചോദിച്ചു. ഇല്ല. ശ്രീയുടെ സ്വരത്തിൽ കള്ളം പറയുന്നതിൻ്റെ പതർച്ച നിറഞ്ഞു. ശരിക്കും നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു? മിത്ര ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ച്? ഏയ്, ചുമ്മാ ചോദിച്ചാ. എഴുതി ആ കഥയൊന്ന് പറഞ്ഞു. എത്ര ഡേ ഞാൻ നിങ്ങളുടെ ലവ് സ്റ്റോറി ചോദിക്കുന്നു, നിഹ പറഞ്ഞു. അത് വലുതായിട്ടൊന്നുമില്ല മോളെ, ചെറുതായി പറഞ്ഞാൽ മതി. എങ്ങനെ കണ്ടു? ആരാധി ഇഷ്ടം പറഞ്ഞ്. അത് കണ്ണേട്ടൻ കോളേജിലേക്ക് വന്നപ്പോൾ എന്നെ കണ്ടതാ. ആ, എന്നിട്ട്? എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ? എന്നോട് ഇഷ്ടം പറഞ്ഞു. അത്ര പെട്ടെന്നോ? കണ്ണേട്ടനോ? മാൻവിക്കും മാനസികം വിശ്വാസമായില്ല. പിന്നെ എടുത്തപ്പോഴും ഇഷ്ടം തിരിച്ചു പറഞ്ഞ്. അത് കുറച്ച് കഴിഞ്ഞിട്ടാ. അങ്ങനെയാണല്ലേ. എൻ്റെ ഈ സുന്ദരി ചേച്ചി ആർക്കും ഇഷ്ടമാകാത്ത? നിഹയുടെ താടിയിൽ കുഞ്ചി പറഞ്ഞു. എല്ലാവരും താൻ പറഞ്ഞത് വിശ്വസിച്ച ആശ്വാസത്തിലായിരുന്നു സ്ത്രീ. എങ്കിലും മാൻവിയിലും മനസ്സിലും സംശയങ്ങൾ ബാക്കിയായിരുന്നു. അഗ്നിയും ആകാശം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാര്യസ്ഥൻ ശങ്കുണ്ണി അവിടേക്ക് വന്ന്. കണ്ണാ, മോൻ്റെ കൂട്ടുകാരി കൊച്ചു തറവാട്ടിൽ വന്നിട്ടുണ്ട്. കൂട്ടുകാരിയോ? ആര്? ഡയാന എന്നെന്തോ പേര് പറഞ്ഞ്. അവളോ? അവളെന്താ ഇവിടെ? ആകാശ് സംശയത്തോടെ ചോദിച്ചു. അഗ്നി അറിയില്ലെന്ന് കാണിച്ചു. ദാ മോനെ, ഇത് അത് തന്നെ പ്രണയം. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾക്ക് പ്രണയം മൂത്തതാ. രണ്ടും കൽപ്പിച്ചുള്ള വരവായിരിക്കും. അഗ്നിയുടെ തോളിലൂടെ കൈ ചേർത്ത് ആകാശ് പറഞ്ഞു. അഗ്നിയുടെ മുഖമാകെ ഇരുണ്ട്. ഓരോ ശല്യങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ അടുത്ത് വരുവാണോ? എന്തായാലും ഞാൻ തറവാട്ടിലേക്ക് ചെല്ലട്ടെ. ചെല്ലു. അവളവിടെ നിർത്തുന്ന ഓരോ നിമിഷം നല്ലതല്ല, പെട്ടെന്ന് ഒഴിപ്പിച്ചു വിടാൻ നോക്ക്. ആകാശ് പറഞ്ഞു. അഗ്നി ഒന്ന് അമൃത്തി മൂളി തറവാട്ടിലേക്ക് പോയി. സുകുമാരനും ശ്രീജയും സ്വന്തം അമ്മയും ഒരു വശത്ത്, ഡയാന കൂടി വരുമ്പോൾ ശത്രുക്കൾ ഏറി വരുന്നു. അതിജീവിക്കാൻ അഗ്നിക്ക് സാധിക്കുമോ? കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.